ഒരു തുള്ളി പോലും എണ്ണ ഉപയോഗിക്കാതെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അപ്പോൾ വളരെ എളുപ്പത്തിൽ വെയ്റ്റ് ലോസ് റെസിപ്പീസൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കുക്കറിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ചിക്കനിലേക്ക് നമ്മൾ ഒരിത്തിരി പോലും എണ്ണ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു അര കിലോനടുത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് മസാലപ്പൊടികളൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂറിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ചിക്കൻ കഴുകി വറുത്തെടുത്ത് കുറച്ച് സമയം വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. അതല്ലെങ്കിൽ ഒത്തിരി വെള്ളം ചിക്കനിൽ നിന്ന് വരും. കഴുകി ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റണം. അപ്പോൾ ഞാനിവിടെ ഒരൊറ്റ വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു ചിക്കനുള്ളത്. ഇതിൻ്റെ ആ ഒരു അടിവശമൊക്കെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ടാവും. അതല്ല, നിങ്ങളുടെ ചിക്കനിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെള്ളം ഒന്ന് വറ്റിച്ച് ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് കുക്കറിൽ നിന്നൊരു ചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു ചട്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുക്കറിൽ നിന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കുക്കറിലുള്ള മസാലകളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. നമ്മൾ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്ന പോലെ ഒരുപാട് മുരിഞ്ഞൊന്നും കിട്ടൂല. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കൂട്ടോ. ഒരു 5 മിനിറ്റ് നേരം ഇടയ്ക്കിടെ ഇളക്കിക്കൊടുത്ത് ഒന്ന് മുരിപ്പിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ചിക്കനൊക്കെ കഴിക്കാൻ, പ്രോട്ടീനൊക്കെ വേണ്ടി ചിക്കനൊക്കെ കഴിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ എണ്ണയൊന്നും ഉപയോഗിക്കാതെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.